ஹலோ காய்ஸ், எல்லாருக்கும் வெல்கம் பேக். ரேண்டமைஸ் ரோட் எல்லாருக்கும் வெல்கம் காய்ஸ். அப்போ இந்த மாதிரி கிளிக்காம போனோம் மைன்கிராஃப்ட். அண்ட் மைன்கிராஃப்ட் நம்ம கிளிக்காம போனது பில்டிங் டைக்கோனான. அப்போ பில்டிங் டைக்கோன் எந்த வச்சால் எந்தாண்ட் நமக்கு நோக்காம் கண்டறியும் கேட்டறியும். ഇവിടെ എനിക്ക് വന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു ഒന്ന് ലൈക്ക് അടിച്ചേക്ക്, ഒന്ന് ഷെയർ ചെയ്തേക്ക്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ ബിൽഡിംഗ് ടൈക്കോണിലാണ്. ബിൽഡിംഗ് ടൈക്കോണിൽ പറഞ്ഞാൽ ഇവിടെ നമ്മൾ നമുക്കെന്തോ ബിൽഡ് ചെയ്യാനെന്നൊക്കെ തരും. അത് നമ്മൾ ബിൽഡ് ചെയ്ത് വിൽക്കണം എന്തൊക്കെയാണ്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് വിത്ത് യുവർ ബ്ലൂ പ്രിന്റ്സ് ആൻഡ് റൈറ്റ് യു വാണ്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലൂ പ്രിന്റ് റൈറ്റ്. ഓക്കെ, ഇവിടെ കുറേ സംഭവമുണ്ട്, അൺലോക്ക് ചെയ്ത് വരാനൊക്കെ ഉണ്ട്. ഓരോന്നിനും ഓരോ ഐറ്റത്തിന് ഓരോ റേറ്റൊക്കെ ഉണ്ട് പറഞ്ഞാൽ. ഇത് ഫ്രീ ആണ്, ട്രീ ഫ്രീ ആണെങ്കിൽ അടുത്ത് 30, 150, 300, 600, 1200, 2000, 10000, 20000. ഓക്കെ, ഇത് ആണ് ഇതിൻ്റെ ഇത് പറഞ്ഞത്. ആൻഡ് ദെൻ റൈറ്റ് ക്ലിക്ക് ഓൺ ദ പാഡ് ലോക്ക് ടു അൺലോക്ക് ദ ബെറ്റർ. ഓക്കെ, ബിൽഡ് ദ ഫൈനൽ ബ്ലൂ പ്രിന്റ് ടു ഗെയിം ആൻഡ് യു ടിപ്പ് യു ക്യാൻ പ്ലേസ് വൺ ഓഫ് ദി ഈച്ച് ടൈപ്പ് ഓഫ് ബ്ലൂ പ്രിന്റ് ടൈം, ബട്ട് യു ക്യാൻ പ്ലേസ് മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ബ്ലൂ പ്രിന്റ് ഡൗൺ. യു കാൻ്റ് ഡൂ ടു ട്രീസ് ബട്ട് യു ക്യാൻ ഡു 3+3. ഓക്കെ, അങ്ങനെ അവർ റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി നമുക്ക് തുടങ്ങാൻ പോകണം. ഓക്കെ, നമുക്ക് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇവിടെ അപ്ഗ്രേഡ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ സംഭവം എനിക്ക് തോന്നുന്നത്. യെസ്, ഹാമറിനും ഇതിനൊക്കെ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ പൈസ ആണ് നമുക്ക്, ഇപ്പോൾ ഗോൾഡ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ബ്ലൂ പ്രിൻറ്റ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലെ ബ്ലൂ പ്രിൻറ്റ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യും. ഈ ബ്ലൂ പ്രിൻറ്റ് എടുത്തിട്ട് ഇവിടെ നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ മരം വരും. ഈ മരം വലുതാവുമ്പോൾ നമുക്ക് പൈസ കിട്ടും. യെസ്, പൈസ കിട്ടിയാണ്ട നമുക്ക് പൈസ കിട്ടും. അതേപോലെ നമ്മളിങ്ങനെ ഓരോന്ന് അത് വലുതാവണ അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് വലുതായി കഴിഞ്ഞാൽ അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ വലുതായി വളർന്ന് ഇത് പണി കഴിഞ്ഞാൽ മാത്രം അടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് €30 കിട്ടി, ഡോളർ ഗോൾഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇതിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചൊന്നും ഉണ്ടാക്കിയിട്ട് $50, $60, $70 എന്നൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അപ്പോൾ അപ്പോൾ അത് വെച്ചപ്പോൾ എനിക്ക് ഇത്രയും കിട്ടി. ഓക്കെ, ഞാൻ ഇത് ഈ പേപ്പർ എടുത്തിട്ട് നേരെ അങ്ങ് ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 30 ന്റെ 150. അപ്പോൾ 30 ന്റെ അൺലോക്ക് ചെയ്തു. യെസ്, 30 ന്റെ നമ്മൾ എടുത്തത് ടേബിളും ചെയറാണ്. അപ്പോൾ ടേബിളും ചെയർ നമുക്ക് അൺലോക്ക് ചെയ്തിട്ട് ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ടേബിളും ചെയർ എടുത്തോടെ തൊട്ടടുത്തായിട്ടോട്ടെ വെക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത് ബിൽഡാവണം, എന്നാലും നമുക്ക് അടുത്ത നോക്കാം. അപ്പോൾ അത് ബിൽഡാവുന്ന സമയത്ത് നമുക്ക് അടുത്ത ബ്ലൂ പ്രിൻറ്റ് എടുത്തിട്ട് ഇതെടുത്തിട്ട് ഇവിടെ മരം വെക്കാം. അപ്പോൾ അത് ബിൽഡായി വരുമ്പോൾ അതിന് ടൈം എടുക്കും, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇത് ബിൽഡായി. ഓക്കെ, നൈസ്, ടേബിളും ചെയറുണ്ട്, നൈസായിട്ട് നൈസായിട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ബ്ലൂ പ്രിൻറ്റ് ഒന്ന് മാറ്റാം, എന്നിട്ട് ഇത് എടുക്കാം, എന്നിട്ട് ഇതായി ബിൽഡ് ചെയ്യാം. ഇതാണ് നമ്മൾ ഇത് പറഞ്ഞാൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ബിൽഡ് ചെയ്ത് നമ്മൾ ഫർണിച്ചേഴ്സ് ഉണ്ടാക്കുക, അത്രയാണ് മെയിനായിട്ട്. ഫർണിച്ചേഴ്സ് അകത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ബിൽഡ് ചെയ്ത് നമ്മൾ വിൽക്കണം. അതാണ് നമ്മുടെ ഇത് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ഇതെടുത്തു, ഇതെടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, ഇവിടെ മരം വെച്ചു. അഗൈൻ ഇവിടെ ഇവിടെ മരം വെച്ചോ. യെസ്, ഇവിടെ മരം വന്നു. ഓക്കെ, അത് വളർന്ന് വന്നാകുമ്പോൾ ഇതും ബിൽഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ബിൽഡായി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും നമുക്കറിയില്ല. നമുക്ക് അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത് ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇതാ $120 നമ്മൾ ഇതാക്കി, നമ്മൾ ടേബിളും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ ടേബിൾ സെറ്റ് ആക്കി, അടുത്ത ടേബിൾ ഇത് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാനാണ്. ഓക്കെ, പിന്നി അതേ സാധനത്തെ പിന്നി നിൽക്കിക്കൊണ്ടിരിക്കണേ. അതുകൊണ്ട് ഞാൻ മൗസ് ഇങ്ങനെ അനങ്ങാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത് ബിൽഡായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏകദേശം $130 അടുത്ത് കിട്ടാൻ, $150 ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത സാധനം അൺലോക്ക് ചെയ്യാം. അപ്പോൾ അൺലോക്ക് ചെയ്യണം $150 ഉള്ളത്. നമുക്ക് അതെന്താണെന്ന് നോക്കാം. ഫുൾ ബ്ലൂ പ്രിന്റ് കഴിഞ്ഞിട്ട് എന്താ സാധനം, ഇതെന്തോ ഒരു സാധനമാണ്, എന്താ ഇതെന്തോ സാധനം അറിയില്ല. നമുക്ക് വെച്ച് നോക്കാം. ഓക്കെ, ഓ എന്തോ സ്റ്റാച്ചു എന്തോ ആണോ, നമുക്കറിയില്ല. നമ്മുടെ കയ്യിലുള്ള $150 നമ്മൾ തീർന്നു. പക്ഷേ നമുക്ക് അടുത്തത് നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്ക് ഫാക്ടറിയിലാണെങ്കിൽ ഇങ്ങനെ ഈ പറമ്പ് മൊത്തം നമ്മളുടെ സ്ഥലമാണ്. ഓ, ഞാൻ പിന്നെയും അത് തന്നെ പിന്നെ നിൽക്കിക്കൊണ്ടിരിക്കണം. പക്ഷേ അത് നോക്കണം, ഞാൻ ബോധറിയണ്ട. ഓക്കെ, അത് ബോധറേജാണ് നിങ്ങൾ. ഓക്കെ, എന്നിട്ട് നമ്മൾ എടുക്കുക, ഇവിടെ മരം വെക്കുക. അപ്പോൾ ഇത് ബിൽഡായി കഴിയുമ്പോൾ ഇതെന്തോ സാധനം എന്നറിയില്ല. എന്തായാലും ഇതെന്തോ നമുക്ക് നോക്കാം എന്ന സംഭവം എന്താണെന്ന്. ഓക്കെ, ഈ സാധനം എന്തോ പിയാനോ എന്തോ വേണം നമ്മളിപ്പോൾ ഉണ്ടാക്കിയത്. അതിന് നമുക്ക് $80 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവർ ടേബിളിൻ്റെ പണി നടന്നുകൊടുക്കുമ്പോഴും $110 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ടേബിളും ഇപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഫുൾ അൺലോക്കായി വരണം. എന്ന് വെച്ചാൽ ഇത് മൊത്തത്തിൽ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലൂ പ്രിൻറ്റുകളുണ്ട്, ഇത്രയും ബ്ലൂ പ്രിൻറ്റുകളുണ്ട്. ഇനി അടുത്ത $120 ബ്ലൂ പ്രിൻറ്റാണ് ഉള്ളത്. അപ്പോൾ പിയാനോസാണ് ഇപ്പോൾ ഡിമാൻഡ് ഉണ്ട് തോന്നുന്നത്. അപ്പോൾ പിയാനോസിലോട്ട് നമുക്ക് പോകാം. ആൻഡ് പിയാനോ ബിൽഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടേബിളും ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ ടേബിളിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇനി മരത്തിൻ്റെ ആവശ്യം ഇല്ല. നമുക്ക് ഓൾറെഡി അതിലൊരു എമൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിയാനോസ് ബിൽഡ് ചെയ്ത് വരുമ്പോൾ തന്നെ സംഖ്യയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ടേബിളുകൾ കുറേ വരുന്നുണ്ട്. ആ സമയത്ത് വേണമെങ്കിൽ മരം കൂടി വെച്ച് നോക്കാം. നമുക്ക് പൈസ ഉണ്ടാക്കുന്ന രീതിയിൽ നോക്കുമ്പോൾ ടേബിളും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ടേബിൾ മരം ഒക്കെ ടേബിളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണമെന്നുണ്ട്. നമുക്ക് ഹെൽപ്പർ ഇല്ല. അപ്പോൾ നമ്മൾ സിംഗിൾ ആയതുകൊണ്ട് നിൽക്കണം. ആൻഡ് അപ്പോൾ പിന്നെ പിയാനോസിൻ്റെ പണി നടന്നുകൊണ്ട് ടേബിളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഞാനൊരു $300, $400 അടുത്തത് എത്തിച്ചിട്ട് അടുത്ത അപ്ഗ്രേഡും കൂടി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
അതിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ബോറാവല്ലോ, അപ്പോൾ ഞാൻ ചെയ്തതും ഫുള്ളൊന്ന് ഒരു 1000 ഡോളറിൻ്റെ അടുത്ത് എത്തിയിട്ട് നിങ്ങൾക്ക് ബാക്കി അപ്ഡേറ്റ് ഞങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളിത് അവിടെ മറ്റം 600 ഡോളേഴ്സ് ഉണ്ടാക്കി, അതായത് ഗോൾഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പിയാനോസാണ് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്ഷൻ പറഞ്ഞാൽ മൊത്തം പിയാനോസ് വെച്ച് നമ്മൾ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ 750 ഡോളർ ആയിട്ടുണ്ട്. നമുക്കൊരു പിയാനോ കൊടുത്താൽ നമുക്ക് 800 ഡോളർ എത്തിക്കും, പക്ഷേ നമുക്ക് കുഴപ്പമില്ല 800 ഡോളർ നോട്ടെ. നമ്മൾ നേരെ പോയിട്ട് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഈ ബ്ലൂ പ്രിൻറ്റിലെ മൂന്നാമത്തെ സാധനം 300 ഡോളറുള്ളൂ, പിന്നെ 640 ഉണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്ക് ബിൽഡിങ്ങിൻ്റെ എക്യുപ്മെൻസിൽ ഡെവലപ്മെൻറ്റ് വേണം. അപ്പോൾ അതിനാൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മൾ ഹെൽപ്പറിൻ്റെ കൂട്ടം, അതെല്ലാം ഒരു മെഷേറ്റ് വാങ്ങാം, മാലറ്റ് വാങ്ങാം. അപ്പോൾ ഇതിൽ ഏറ്റവും ബെറ്റർ ഐഡിയ നോക്കുമ്പോൾ ഹെൽപ്പറാണെങ്കിലും ഗോൾഡ് വേണം, ഇതിലും വേണം, എന്തായാലും വേണം. അപ്പോൾ ഞാനെന്താ വിചാരിച്ചു, നമ്മൾ ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, വുഡിൻ്റെ ഇതാണ് സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വേഗം ബിൽഡ് പണികളൊക്കെ പെട്ടെന്ന് പണിയാവും, ഉണ്ട് വേഗം പെട്ടെന്ന് പണി തീരും. ആൻഡ് ഇതുപോലെ ഏതോ സാധനം ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐറ്റംസ് കളിച്ചത് അവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കട്ടെ, പണിതുകൊണ്ടിരിക്കണം. സോ നമ്മളിത് അവിടെ മൊത്തത്തിൽ ബിൽഡ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഏകദേശം 1000 ഡോളർ എത്താറായുള്ള ഒരു നിലവാരത്തിലായിട്ടുണ്ട് നിൽക്കുന്നത്. നമ്മൾ പിന്നെയും നമ്മൾ പിയാനോസ് മാത്രം വെക്കുന്നുള്ളൂ. പക്ഷേ ഇനി നമ്മൾ അങ്ങോട്ട് പിയാനോ അല്ല, അടുത്ത് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റിയത് രണ്ട് ഐറ്റംസ് വേണമെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഒരു ഐറ്റം അൺലോക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആൻഡ് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അത് ബിൽഡ് ചെയ്യാൻ വെച്ചേക്കാം. അതായത് കാറാണ് നമ്മൾ വന്നിരിക്കുന്നത്, ആ കാർ നമുക്ക് തമ്മിൽ സെലക്ട് ചെയ്യാം. ആൻഡ് ഇത് അവിടെ സാധനം വെച്ച് നോക്കാം. ആൻഡ് കാർ ഇത് ബിൽഡ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മൾ പിയാനോസ് ബിൽഡായിട്ട് വിറ്റ് പോകുന്നുണ്ട് കേട്ടോ. കാറുകൾ ഇവിടെ ബിൽഡായി വരുന്നു, കാർ വിറ്റു പോയി. അപ്പോൾ തന്നെ ഇത് ഇനി നമുക്ക് പിയാനോൻ്റെ പ്രൊഡക്ഷൻ നിർത്താമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാറുകളിലോട്ട് നമുക്ക് മാറാം. കാറുകളാണ് നമുക്ക് കൂടുതൽ നമുക്ക് എക്സ്പെൻസസ്സെന്നും ഒക്കെ കൂടുതൽ ലാഭം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഹെൽപ്പറിനെ വേണം, അതിനാൽ തന്നെ നമ്മൾ ഹെൽപ്പറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ആ കാറോട് ബിൽഡാകുമ്പോൾ ഒരു ഹെൽപ്പറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വർക്ക് സ്ട്രെസ് കുറയും. ആൻഡ് ഇവിടെ മെഷാറ്റ് ഇതൊക്കെ ഉണ്ടൊക്കെ നമുക്ക് ഒരു ഹെൽപ്പറിന് നമുക്ക് വാങ്ങാം. ഹെൽപ്പറിന് വാങ്ങിയത് അവിടെ കിട്ടക്കുന്ന എൻ്റെ മോണസ് നമ്മുടെ പിള്ളേർ ചെക്കൻ പിന്നാലെ വരുന്നുണ്ട്. ആ മോനെ മോനെ പണിയെടുക്കാനുള്ള അതെ, അവിടെ കാർ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാർ കുഴപ്പമില്ല കേട്ടോ, എൻജിൻ വർക്കൊക്കെ സെറ്റാണ്. ആൻഡ് കാറിൻ്റെ പണി അവിടെ തുടച്ചായിട്ട് തീർക്കാൻ വേണ്ടിയിട്ടുള്ള വെച്ചിട്ടുണ്ട്. ഓക്കെ, കാർ അടുത്ത കാർ ഇതാ, പൈസ നമുക്ക് ഇതാ 450 ഡോളർ. നമ്മൾ തുടർച്ചയായിട്ട് നമ്മളിത് അപ്ഗ്രേഡേഷനൊക്കെ ചെയ്ത് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളെന്ത് ചെയ്യും, പുതിയൊരു അൺലോക്കിലോട്ട് നമ്മൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ അൺലോക്കിൻ്റെ എത്ര രൂപയാവും നമുക്ക് നോക്കാം. എന്തായാലും അൺലോക്ക് 640 ഡോളറായി നമ്മളത് ബാക്കിയുണ്ട്. പക്ഷേ ഇത് എന്താണ് സംഭവം എനിക്ക് അറിയില്ല, പക്ഷേ നമ്മളെന്നാലും ഇട്ട് ബിൽഡ് ചെയ്ത് നോക്കാം. ഇതെന്തോ ഒരു കണ്ട് കാലുണ്ട്, നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കുത്തിരുന്ന് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ബിൽഡിങ് സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാറും കൂടി കൊടുക്കാം. നമുക്ക് ഇനി കാറ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. കാറും ഈ റോബോട്ടുമായി, ഇനി അടുത്ത് റോബോട്ട് പോലത്തെ എന്തോ സാധനമാണ്, യെസ് റോബോട്ട് പോലത്തെ എന്തോ സാധനമാണ്. അതവിടെ ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ബിൽഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് റോബോട്ടുണ്ട്, നമുക്ക് ഇതിലെന്തായാലും 580 ഡോളർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു ലെവൽ 2-ലോട്ട് കൊണ്ടുപോകാം, അതല്ല അതിൻ്റെ മുകളിലോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇനിയും ഇതിൽ കുറേ കൊണ്ടുവരാനുണ്ട്. ഈ ഇതിൽ അൺലോക്ക് ചെയ്യാൻ ഇനി എത്രത്തോളം ഉണ്ടറിയോ, അങ്ങനെ നീണ്ട കരയെ ഒരു വർക്കിങ്ങിന് ശേഷം നമുക്ക് 2300 ഡോളർ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എപ്പോഴും ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക, റോബോട്ട്സിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ഇപ്പോഴത്തെ. നമുക്ക് ഇനിയും ഇതേപോലെ നമുക്കൊരു ഹെൽപ്പർ ഉണ്ട് കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് കണ്ടറിയാം. ഹെൽപ്പർ പണിയെടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ബട്ട് അവൻ പണിയെടുക്കുന്നുണ്ടാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആൻഡ് ഇത് ഗ്ലിച്ചാവുന്നു എനിക്ക് തോന്നുന്നുണ്ട്, എൻ്റെ മേത്ത് കൂടി കയറുന്നുണ്ട്. ആൻഡ് എന്താണ് സംഭവിക്കുക നമുക്കറിയില്ല. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് പിയാനോ ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് സംശയമുണ്ട്. പിയാനോ ബിക്കോസ് ഇവിടെ ബിൽഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ട്. ആൻഡ് നമുക്ക് അടുത്തത് ബിൽഡ് ചെയ്യാൻ കാറാണ്, നമുക്ക് ബിൽഡ് ചെയ്യാൻ കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈവൻ ഇവിടെ പണിയുന്നുണ്ട് വിചാരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇവിടെ മൊത്തത്തിൽ പണിയുന്നുണ്ട്, മൊത്തത്തിൽ ഇങ്ങനെ പണിയുന്നുണ്ട്. എന്നിട്ട് കാറൊക്കെ വേണ്ട, നമുക്ക് 2300 ഡോളർ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അടുത്തൊരു ഇത് പറഞ്ഞാൽ ഇത് എടുത്തിട്ട് ബ്ലൂ പ്രിൻ്റ് എടുത്തിട്ട് അടുത്ത അൺലോക്ക് ചെയ്യാം, 1300 അൺലോക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് വന്ന സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നത് ഫ്രോഗാണ് കണ്ടിട്ട്, യെസ് ഫ്രോഗാണ്. ആൻഡ് ഫ്രോഗ് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്യാം എന്ന പ്ലാനാണ്. ആൻഡ് നല്ലൊരു ഏരിയ വേണം ഫ്രോഗിന്, നമുക്ക് ഫ്രോഗ് ഇതാ സെറ്റാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബാക്കിയുള്ളൊക്കെ ബിൽഡായിക്കൊണ്ടിരിക്കുമ്പോൾ ക്യാഷ് ഫ്ലോ നല്ല രീതിയിൽ വരുന്നുണ്ട്. ആൻഡ് ഇവിടെയും ക്യാഷ് ഫ്ലോ നല്ല രീതിയിൽ വരുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ഇതിൻ്റെ ക്യാഷ് നമുക്ക് കിട്ടിയത് വിറ്റുപോയി. ഓക്കെ, ഇത് വിറ്റുപോയി, ഇതിൻ്റെ ക്യാഷ് കിട്ടിയത് അതൊക്കെ വിറ്റുപോയി. ആൻഡ് ഇതൊക്കെ വിറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് കാർ നമുക്ക് ബിൽഡ് ചെയ്യാം. ആൻഡ് ഇത് ഫ്രോഗ് റോബോട്ടിനെ നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പിന്നെയും കൊണ്ടുവരാം. ഇനി വേണ്ടത് തന്നെ അതിന് എമൗണ്ട് ഉണ്ട് വെച്ചാൽ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള എമൗണ്ടിലോട്ട് പോകണം. അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നേരെ ഗോൾഡ് പിക്കാക്സിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഗോൾഡ് പിക്കാക്സ് ആണ്, റോബോട്ട് പിക്കാക്സ് ആണ്, റോൾഡ് അല്ല, റോബോട്ട് പിക്കാക്സിലോട്ട് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് പരിപാടി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ബിൽഡ് ആയി തീരുന്നുണ്ട്, യെസ് പെട്ടെന്ന് സ്പീഡ് അപ്പ് ആവുന്നുണ്ട് കേട്ടോ. നമ്മൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സ്പീഡ് ആവുന്നുണ്ട്. ക്യാഷ് ഫ്ലോ 700 കടന്നുണ്ട്. റോബോട്ട് ഇത് അവിടെ പണിയുന്നുണ്ട്. നമ്മുടെ പണിക്കാരൻ അവിടെ പണിയുന്നില്ലാതെ മാത്രമേ ഒരു പ്രശ്നം നമുക്കുള്ളൂ. ആൻഡ് പണിക്കാരൻ അവിടെ നോക്കി നിൽക്കുകയാണ്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവൻ എന്താ പണിയെടുക്കാത്തതെന്ന് എനിക്കറിയില്ല.
അവനോട് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അവൻ പണിയെടുക്കൂല എന്ന് പറഞ്ഞ ആൻസറിന് ചെയ്യാത്തൊരു സാധനമാണ്. കറക്റ്റ് ഇപ്പോൾ എന്താ പറയുന്നത്, തവളേനെ ഏകദേശം തവളേൻ്റെ പണി തീർന്നതായിട്ടുണ്ട് തോന്നുന്നത്. യെസ് തവളേൻ്റെ പണി തോന്നിക്കൊണ്ടിരിക്കുക. യെസ് തവളേൻ്റെ പണി നടത്തുമ്പോൾ നമുക്ക് $1,400 കിട്ടിയിട്ടുണ്ട്, ഐ മീൻ 1,400 ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് തവളേനെ സെറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്തിട്ടുണ്ട്, ഒരു തവളം കൂടി നമുക്ക് ഉണ്ടാക്കാം. കാർ പ്രൊഡക്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇഞ്ചോട് ഇഞ്ചു പോലെ അത്രയും കണക്ക് കാറുകളും റോബോട്ടുകളും മാത്രം, പിയാനോസ് അധികം പ്രൊഡക്ഷൻ ഇല്ലെങ്കിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഇത്രത്തോളമായിട്ട് നമുക്ക് എന്തായാലും അപ്ഗ്രേഡേഷനിലോട്ട് പോകാം എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. നോക്കാം നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ റോബോട്ടുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഹെൽപ്പേഴ്സിൻ്റെ അപ്ഗ്രേഡ് ഇതാ ലെവൽ 2 പോവാം. ആൻഡ് ലെവൽ 2 അത് അപ്ഗ്രേഡായ ഒരു റോബോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. റോബോട്ട് 2 അപ്ഗ്രേഡ് റോബോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. യെസ് ലെവൽ 2 ലെവൽ 1 റോബോട്ട് ഉണ്ട്. നമുക്ക് ഈ റോബോട്ടിനെ തല്ലി കൊല്ലാനൊന്നും പറ്റില്ല. അവിടെ നോട്ടെ, അവൻ ലെവൽ 2 ലെവലിൽ പണിയെടുത്തോട്ടെ. ആൻഡ് അവൻ പണിയെടുക്കുന്നുണ്ട്. യെസ് അവൻ പണിയെടുത്തോണ്ടിരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ആൻഡ് നമുക്ക് നമ്മുടെ റോബോട്ട് ഉണ്ടാക്കാം തവളനെ മാറ്റിയിട്ട്. അപ്പോൾ നമുക്ക് ലെവൽ 2 നിന്ന് ലെവൽ 3 എത്ര ഡോളർ വേണം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. 1,450 വേണം മറ്റേതിന്, പിന്നെ ഈ ലെവൽ 4 3,800 അല്ലെങ്കിൽ 1,900. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലെവൽ 4 പോകാമെന്നാണ് എനിക്ക് തോന്നുന്നു. നമുക്ക് നല്ല ഇത് നിൽക്കാം. ആൻഡ് ഇതെടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ആൻഡ് നമുക്ക് കയ്യിൽ വന്ന സ്റ്റിക്ക് സ്ക്രൂ ഡ്രൈവർ, സോണിക് സ്ക്രൂ ഡ്രൈവർ ആണ്. എന്തൊരു ഫാസ്റ്റ് ആയിട്ടും ബിൽഡാവുമെന്ന് നമുക്ക് നോക്കാം. ആൻഡ് റോബോട്ടുകളോടെ ബിൽഡായിക്കൊണ്ടിരിക്കുന്നത്, തവളകൾ ബിൽഡായിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇതവിടെ നമുക്ക് ഈ തവളനെ ഇതിനെ പെട്ടെന്ന് അത് പെട്ടെന്ന് സ്പീഡ് ആവുന്നുണ്ട്, ക്യാഷ് ഫ്ലോയും വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇതാ റോബോട്ടിനെ ഒന്നുകൂടി ബിൽഡ് ചെയ്യാം. അങ്ങനെ കഴിച്ച് നമ്മൾ അങ്ങനെ 7,000 നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. റോബോട്ടും കാറും അല്ലെങ്കിൽ മറ്റേ ഫ്രോഗൊക്കെ വെച്ച് നമ്മളിങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബിക്കോസ് കാരണം വിറ്റ് പോകുന്നുണ്ട് നല്ല രീതിയിൽ. ആൻഡ് കാർ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ പോകുന്നുണ്ട് കേസ്. അപ്പോൾ നമ്മൾ കാറുകളും റോബോട്ടുകളൊക്കെ അതിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റോബോട്ടിനൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ട് തോന്നുന്നത്. അപ്പോൾ നമ്മളെന്തായാലും 7,000 നമുക്ക് എന്തായാലും അൺലോക്ക് ചെയ്യാൻ അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. എത്ര രൂപയൊക്കെ വേണം, 2,500 നമുക്ക് അടുത്ത സാധനം അൺലോക്ക് ആയിട്ടുണ്ട്. എന്നാലും നമുക്ക് ആ സാധനം തിരിച്ച് കിട്ടും, ആ എമൗണ്ട് തിരിച്ച് കിട്ടും. അൺലോക്ക് ആയാലും പ്രശ്നമില്ല. നമുക്ക് എന്താണത് അൺലോക്ക്? ഓ ഓ ടാങ്ക് മൈൻ ഗൈസ്, ടാങ്ക് മറ്റേ മിസൈൽ ടാങ്ക് പോലത്തെ ടാങ്ക് ഇല്ല, അത്ര ടാങ്ക്. ഓക്കെ, ഇതിവിടെ വെക്കണ സ്ഥലം വേണം. നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. യെസ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് അതൊരു സെറ്റായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം $5,800. നമുക്ക് എന്തായാലും അപ്ഗ്രേഡേഷനിൽ ഇനി ഇതും കൂടി ഉള്ളു. ലെവൽ 4 എടുക്കാം, ലെവൽ 3 നമുക്ക് വേണ്ട. ആൻഡ് നമുക്ക് ഇതാ ലെവൽ അവനവിടെ പോയി, ലെവൽ 4 ആൾ ബിൽഡ് ചെയ്യാൻ പോയിട്ട് പോയിട്ട് ഓടിപ്പോയിക്കണല്ലോ. ഓക്കെ, ബിൽഡ് ചെയ്യ്. ഓക്കെ, അപ്പം ബിൽഡ് ചെയ്യണമെന്ന് നമുക്ക് ലെവൽ 4 ബാക്കിയുള്ളവർക്കും പണി കൊടുക്കാം. ഒരു മരം പണി വെച്ച് കൊടുക്കാം. എന്താ അറിയാമല്ലോ ബിൽഡ് ആവുന്നുണ്ടോ ഇല്ലെന്ന്, മരം വെച്ച് കൊടുത്തുമ്പോൾ അറിയാമല്ലോ. ഓക്കെ, അവൻ ആ മരം മുറിക്കുന്ന ബിൽഡ് ആയിക്കോട്ടെ. ഓക്കെ, പെട്ടെന്ന് ആവും കേട്ടോ. 2,000 ആൻഡ് ടാങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാറ് അവിടെ നമുക്ക് വെക്കാം. കാറ് ബിൽഡ് ചെയ്ത് നോക്കട്ടെ. കാറ് ബിൽഡ് ചെയ്യാൻ അവിടെ കാറിൻ്റെ ബിൽഡിംഗ് പണിതോ എവിടെയോ സ്ഥലത്ത് കാറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം, അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാറ് ബിൽഡ് ആവാത്ത എവിടെയോ സ്ഥലത്ത്. ഓക്കെ, ടാങ്കിൻ്റെ പണി തീർന്നിട്ട് അടുത്ത ടാങ്ക് നമുക്ക് കൊണ്ടുവരാം. യെസ് ടാങ്ക് ബാക്ക് ടു ബാക്ക് ടാങ്ക് ആവിഞ്ഞ് പ്രൊഡക്ഷൻ കാറിൻ്റെ ഇത് നിർത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. $3,000 നമുക്ക് കാറിന് ടാങ്ക് ടൈപ്പ് കിട്ടി. അറ്റ് ദി ബെസ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പൈസ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഒരു സാധനം ഇതാണ് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ 5,550 ആയിട്ടുണ്ട്. യെസ്, അല്ലെങ്കിൽ ഡോളർ ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ടാങ്കറിനും കൂടി നമുക്ക് ഇതാ സെറ്റ് ചെയ്യാം. ആൻഡ് അടുത്ത ടാങ്കർ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇത് അവർ കാത്ത് നിൽക്കുകയാണ്. മുത്തുകൾ ഇവിടെയെങ്കിലും വെക്കാനും സ്ഥലം കിട്ടണം. അത്രയും വലിയൊരു ഏരിയ ഇതിന് വേണം. ഓക്കെ, വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് ബിൽഡ് ആയിട്ടുണ്ടാകുമ്പോൾ ഓക്കെ റോബോട്ടിനുള്ള നമ്മൾ അടുത്ത റോബോട്ടിലോട്ട് പോകാം. ആൻഡ് അടുത്ത റോബോട്ട് നമ്മൾ ലാസ്റ്റിങ്ങ് തന്നെ റോബോട്ടിൻ്റെ പ്രൊഡക്ഷൻ ലാസ്റ്റത്തെ പ്രൊഡക്ഷൻ ആവാം. ഇതൊരു അവസാനത്തെ ഒരു പ്രൊഡക്ഷൻ ആവാനാണ് ചാൻസസ്. ഇപ്പോൾ തവളയെന്നും കഴിഞ്ഞപ്പോൾ $10,000 എൻ്റെ മോനെ അവസാനത്തെ പ്രൊഡക്ഷൻ ആയിരുന്നത്. ആൻഡ് നമുക്ക് നേരെ പോവാം നമ്മുടെ അടുത്ത അൺലോക്കിലോട്ട്. ആൻഡ് അടുത്ത അൺലോക്ക് എന്താണ് നമുക്ക് നോക്കാം, ഇട്ട് നോക്കാം. ഒരു ഹ്യൂജ് ഏരിയ വേണം, നല്ലൊരു സൈസ് വേണം, നല്ലൊരു ഏരിയ വേണം. ആൻഡ് പ്രൊഡക്ഷൻ ചെയ്ത് അവർ ബിൽഡ് ചെയ്യാൻ തുടങ്ങിക്കോ, നിങ്ങൾ ബിൽഡ് ചെയ്യാൻ തുടങ്ങിക്കോ, ഞാനവിടെ ബാധിക്കാം. ഇവിടുത്തെ നോക്കുമ്പോൾ ഓ അത് വെയിലിനെ നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കിയത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ റോബോട്ടിൻ്റെ പണി തീർന്നിരിക്കുന്നു, അത് പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഓൾറെഡി നമ്മൾ പ്രൊഡക്ഷൻ നിർത്തി. ആൻഡ് തവളയുടെ പ്രൊഡക്ഷൻ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് തവളയായിരിക്കും പ്രൊഡക്ഷൻ നിർത്താനുള്ള പ്ലാനുകളുള്ളത്. അത് എപ്പോഴാണ് നിൽക്കുന്നത് അറിയില്ല. പക്ഷേ വെയില് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളെ കയ്യിൽ ഇനി വേണ്ട $20,000 ഏകദേശം $20,000 നമ്മൾ ഉണ്ടാകണമെങ്കിൽ. ആൻഡ് അവിടെ വെയിലിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വെയിൽ നല്ല ഉഷാറായിട്ട് നമ്മുടെ പണിക്കാരോട് പിള്ളേരോട് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ അതാ ഇപ്പോൾ നിലവിൽ ടാങ്കിൻ്റെ പണിയും തവളയുടെ പണിയും ഒരുമിച്ച് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെയിലിൻ്റെ പണി അവിടെ സപ്പാഷായിട്ട് പിടുവച്ചായിട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇവിടെ ബിൽഡ് പണി പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ടാങ്കറിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ 990 നമ്മുടെ കയ്യിലുള്ളത് ആദ്യം ഏത് ആരാണ് തീരാൻ നമുക്ക് നോക്കാം. ആൻഡ് അതിനനുസരിച്ച് നമുക്ക് വെയിലിൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം വെയിലിൻ്റെ പണിയായിരിക്കും തീരാൻ തോന്നുന്നത്. ഓക്കെ, 2,000 നമുക്ക് കിട്ടി.
ഓ 4000 വെയിലുന്ന സംഖ്യ വീണോട്ടോ ഗൈസ്, വെയിലുന്ന സംഖ്യ കിട്ടി. ആൻഡ് നമുക്ക് തടുത്ത വെയിൽ നമുക്ക് പിടിക്കാം. എനിക്ക് തോന്നുന്നു വെയിലെന്നാണ് ഏറ്റവും കൂടുതൽ പൈസ അപ്പോൾ ചിലവായത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡബിൾ കിട്ടിയെന്ന് തോന്നുന്നു. ആൻഡ് അത് തോന്നുന്നല്ല, സത്യമാണത്. ഓക്കെ, വെയിൽ നമുക്കിതാ സെറ്റ് ചെയ്തിട്ടുണ്ട്. വെയിലിൻ്റെ പണിക്കാരോടെ പണി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് വെയിലിൻ്റെ പണിക്കാരോടെ നിൽക്കുന്നുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ 5000 ഡോളർ ആയിട്ടുണ്ട്. അപ്പോൾ 5000 ഗോൾഡ് ഡോളർ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ലൈക്ക് അടിച്ചേക്ക്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇനിയും വേണം. അല്ലെങ്കിൽ ഇനി പുതിയ ഐഡിയാസ് അല്ലെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലും ടൈക്കൂൺ നിങ്ങൾക്ക് അറിയണതാണെങ്കിൽ, അത് PC കളിക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനത് ഇതൊന്ന് 20000 ഡോളർ ആക്കിയിട്ട് തിരിച്ച് വരാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ഇതന്നെ ബോറടിപ്പിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ 20000 ഡോളർ എത്തിയിട്ടുണ്ട്. യെസ്, നമ്മുടെ 20000 ഡോളറായ നമ്മുടെ അവസാനത്തെ കണ്ണി ആയ എന്താ പറയുക, ഒരു അൺലോക്കിയാണ് ആളുടെ. അത് എന്താണ് നമുക്കറിയില്ല, പക്ഷേ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ആൻഡ് നമ്മൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പിൽ നിൽക്കുന്നത് അതന്നെ ആണെന്ന് പ്രതീക്ഷിക്കുന്ന സെലക്ട് ചെയ്തത്. ആൻഡ് അതന്നെയാണോ എനിക്കറിയില്ല. യെസ്, അതിന് തന്നെയാണ് നമ്മൾ ബിൽഡ് ചെയ്തത്. യെസ്, അത് തന്നെയാണ്. ആൻഡ് ഇതിലിപ്പോൾ എന്താ സമയം നമുക്ക് നോക്കാം. ആൻഡ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ബാക്കി എന്ത് ചെയ്യുന്ന അതിൻ്റെ ആൾ ഫൈനൽ എന്നൊരു ഓക്കെ ഫൈനൽ എന്നൊരു ഇതായിരുന്നു. ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം എല്ലാവരും കൂടെ വെയിറ്റ് ചെയ്ത് നടക്കുന്നത്. എല്ലാവരും ഇവിടെ തന്നെയാണ് ഫൈനലിലോട്ടാണ് നടക്കുന്നത്. 20000 ഡോളർ കൊടുത്ത് നമ്മൾ പണിക്കാരെ വെച്ച് നമ്മളത് പണി തീർത്തൊരുക്കും. ആൻഡ് അതിന് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അത് പണി തീരുന്ന സമയത്ത് നമുക്കൊരു വെയിലും കൂടി ഉണ്ടാക്കിയിട്ട് ഇവിടെ വെച്ചേക്കാം. വെറുതെ ഒരു രസത്തിന് ഒരു കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി പൈസ വരുന്നുണ്ട്. നമുക്കൊരു സത്യം പറഞ്ഞാൽ ഒരു ബോട്ട് കൂടി ഉണ്ടാക്കാം. ടോട്ടൽ 4 ബോട്ടുകളുള്ള അതിലേറെ നമുക്ക് ചെയ്യാനും പറ്റും. ബോട്ടുകളായാലും ഒരു 4 ബോട്ടിൽ നമുക്ക് എത്ര വേണേൽ മൾട്ടിപ്പിൾ ആയിട്ടും ഉണ്ടാക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നൊരു ആളുടെ ഒരു ലേഡിയാണ്, ഇതൊരു പെണ്ണാണ്, ഇതൊരാണാണ്. കണ്ടാലും അറിയാം. അപ്പോൾ എന്തായാലും പണി കഴിയുമ്പോൾ അറിയാം ആരാണ് എന്താണെന്ന്. നമുക്ക് എനിക്കെന്തായാലും അറിയില്ല, നിങ്ങൾക്ക് ആരെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതാരാണെന്ന് എനിക്ക് ഇതൊരു കണ്ടിട്ട് മനസ്സിലായി. ഓ, രണ്ടാളെ കൈ ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു. അതാ സ്നേഹത്തിൻ്റെയും പ്രതീകത്തിനും മറ്റേ എന്തോ സാധനത്തിന് പറയില്ല, അതെല്ലാം കൂടി മിക്സാക്കിയിട്ട് സംഭവമാണ് വരാൻ പോണത്. അപ്പോൾ എന്തായാലും നോക്കാം, എന്തായാലും സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അല്ലെങ്കിൽ 5000 രൂപേൻ്റെ അടുത്തൊരു നമുക്ക് കിട്ടാൻ പോകണം ഈ വെയിലിൻ്റെ പണി നിർത്താൽ. ഓക്കെ, ഇവിടെ ഫേസിൻ്റെ പണി തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, 100000 കിട്ടി. ഓ നൈസ് നൈസ് കേട്ടോ, നൈസ് നൈസ് നൈസ്. യെസ്, നമ്മളിതാ വിജയിച്ചിരിക്കുന്നു, ഫൈനൽ നമ്മൾ വിജയിച്ചിരിക്കുന്നു. നമ്മുടെ എല്ലാ സാധനവും വിറ്റുപോയി, നമുക്ക് ആകെ ഒരു ഇത് മാത്രം ബാക്കിയുള്ളൂ. ഏകദേശം 100000 പൈസ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് 100000 വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്നും വാങ്ങാനില്ല. നമ്മൾ കൊടീശ്വരനായിട്ടുണ്ട്, ലക്ഷാപതി ആയിട്ടുണ്ട് പറയാം. നമുക്ക് അത് മാത്രം വാങ്ങാനുണ്ട്. ഇതും കൊണ്ട് വാങ്ങിക്കഴിഞ്ഞാൽ അവനവിടെ വന്നേക്കാം. അവിടെ പൊക്കോ. അപ്പോൾ എല്ലാവരും അവരുടെ കൂട്ടത്തിൽ ആ ഫാമിലിയും ആയിട്ടുണ്ട്. അവരുടെ ഫാമിലിൻ്റെ കൂടെ നമ്മളും കൈ ഇതും സെറ്റ് ആയിക്കണം. 4 മിനിമം ഹെൽപ്പേഴ്സും ഉണ്ട്. അതിൽ കറക്റ്റ് 4 പേര് ലെവലപ്പായ 4 മിനിമം. ആദ്യത് പിന്നെ കുട്ടി, ഇത് ഇതതിൻ്റെ മുകളിൽ, അതതിൻ്റെ മുകളിൽ, ഇതതിൻ്റെ മുകളിൽ. എന്നു വെച്ചാൽ യങ് എന്ന് വെച്ചാൽ ഇത് എക്സാമ്പിൾ, ഇത് ഫാദർ, ഇത് മദർ, രണ്ട് കുട്ടികൾ. സെറ്റായില്ല, അതുപോലെ അതിൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ. അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോ, ഷെയർ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. ഇതുപോലത്തെ ഇനി ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടത്, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്ന് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ പേര് അങ്ങ് ദൂരെ മുന്നോട്ടെത്തും. സോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.